ഇറ്റ്സ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുന്ന വീഡിയോ ഈ കാർബറേറ്റർ എങ്ങനെ നന്നായി ട്യൂൺ ചെയ്ത് മൈലേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്ന എയർ സ്ക്രൂ, ഇത് ഞാൻ BS4 ആണ്. ഇത് ഫുള്ള് ക്ലോസ് ചെയ്യുക. ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നു. BS4 BS3 വ്യത്യാസമുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ നേരെ ഇത് രണ്ട്, ശരിക്കും ഇപ്പം ഒരു പിരിയായി, രണ്ട് മൂന്ന്, മൂന്ന് അരപ്പിരിയാണ് തുടങ്ങുന്നത്, ഒന്നര പിരിയായി, നാല് അഞ്ച്, ഇങ്ങനെ അഞ്ചിൽ ഞാൻ നിർത്തിയിട്ട് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ സ്ലോ സ്പീഡ് കൂട്ടി വെക്കുക. സ്ലോ സ്പീഡ് കൂട്ടി വെച്ചിട്ട് ഈ പിരിയെ പതിയെ പുറന്നോട്ട് ആക്കുക. ഒരു അരപ്പിരിയും കൂടി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വണ്ടി റേസിംഗ് നിൽക്കുവാണ്. കുറച്ചുകൂടെ ഞാനിത് ഓപ്പൺ ചെയ്തു. ഇതൊരു മൂന്നര പിരിയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് വണ്ടി റേസ് ചെയ്ത് നിൽക്കുവാണ്. ഞാനൊന്ന് റേസ് ചെയ്യുവാണ്. സ്ലോ സ്പീഡ് കുറയ്ക്കുക. ഇങ്ങനെയാണ് കാർബറേറ്റർ BS4 വണ്ടിയുടെ കാർബറേറ്റർ മൈലേജ് ട്യൂൺ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ഞാൻ എങ്ങനെ ഓപ്പൺ ചെയ്ത് എന്ന് മനസ്സിലായി കാണത്തില്ല. അത് ഞാൻ ഒന്നുകൂടെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് കാർബറേറ്ററിൻ്റെ എയർ സ്ക്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഇവിടെ നേരെ ഇങ്ങനെ ഒന്ന് അരപ്പിരി ഒന്ന് ഒരു റൊട്ടേഷൻ കൂടി ചെയ്യുമ്പം ശരിക്കും ഒരു പിരിയായി. അതുപോലെ ഞാനൊരു ഒന്നര രണ്ട് രണ്ടര പിന്നെ ഞാൻ ഒരല്പം കൂടെ തിരിക്കുന്നു. ഒരു മൂന്നും തിരിക്കുമ്പം വണ്ടി റേസ് ആകുന്ന ഏത് പൊസിഷനാണോ അവിടെ കൊണ്ട് നിർത്തിയിട്ട് സ്ലോ സ്പീഡ് കുറച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് കാർബറേറ്ററിൻ്റെ BS4 വണ്ടിയുടെ കാർബറേറ്റർ മൈലേജ് ട്യൂൺ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.